ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ മുമ്പുള്ള കുറേ വീഡിയോസിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ വന്നു അപ്പോൾ ഇതാ വീണ്ടും കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മുടെ പ്രകൃതിരമണീയമായ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസും ട്രാവലിംഗ് വ്ളോഗും ഒക്കെ അവർ കണ്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അവർക്കും ഇതൊക്കെ കണ്ടിട്ട് കൊതി വന്ന് എനിക്ക് ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഓരോരുത്തരായിട്ട് പറ്റി പിടിത്തരാം അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അധികം വൈകുന്നില്ല നമുക്ക് നേരെ പോവാം ഇത് നിഖിൽ അങ്കിളാണ് ഇത് അജേഷ് അങ്കിളാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് തലശ്ശേരി ദം ബിരിയാണി ആക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഉള്ളി നമ്മൾ മുറിച്ചിടുകയാണ് അപ്പൊ നമ്മുടെ സന്ദീപ് അങ്കിളും നിഖിൽ അങ്കിളും തക്കാളി കഴുകുകയാണ് മുറിച്ചിടാൻ വേണ്ടിട്ട് തക്കാളി ഇങ്ങനെ എടുക്കുന്നു ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മല്ലിയില നമ്മൾ മുറിച്ചിടുകയാണ് ഗായ്സ് അപ്പൊ നമ്മുടെ മല്ലിയിലയും തക്കാളിയും നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞു അപ്പൊ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി ആവശ്യമുള്ള ഇഞ്ചി ഗാർലിക് പേസ്റ്റ് അതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഉള്ളി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അത് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നിടയ്ക്കിൽ പെട്ടെന്നൊരു മഴ വന്നു ആകെ പണി പാളി എന്നിട്ട് നമ്മൾ ഷീറ്റ് കെട്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി ഹാഫ് ബോയിൽ ആയിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് പശുവിൻ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇപ്പൊ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബിരിയാണിക്കിടയിൽ നമ്മുടെ സന്ദീപ് അങ്കിളുടെ ഞണ്ടുപിടുത്താണ് ഫ്രണ്ട്സ് ഇനി നമുക്ക് പച്ചമുളക് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സന്ദീപ് അങ്കിള് വേറൊരു ഉഗ്ര ഞണ്ടിനെയും കൂടി പിടിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ നിഖിൽ മാമ ഇത് ഉള്ളി ഉള്ളി ഇട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിൻ്റെ വെളുത്തുള്ളിയും മുളക് ചതച്ചത് ഇഞ്ചി ഗാർലിക് പേസ്റ്റും അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിട്ടിട്ടിട്ട് അവസാനം നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബിരിയാണി ആക്കേണ്ട പരിപാടിയിൽ ഇപ്പോൾ ബിരിയാണി ആയിട്ട് അതിനെ പറയാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് അല്പം അതിലേക്ക് ഗരം മസാലയും കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഗൈസ് അപ്പം നമ്മുടെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നമ്മൾ വേവിച്ച് വെച്ച ഒരു ലഗൂൺ ചിക്കനാണിത് അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണ് അപ്പം നമുക്കതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയൊക്കെ കൂട്ടിയിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളിയുടെ ആ നീരുണ്ടല്ലോ അതും കൂടി നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പൊ നമ്മുടെ സന്ദീപ് അങ്കിള് നമ്മുടെ റിങ് വിളിക്കുകയാണ് ഓ നമുക്ക് വീണ്ടും ഒരു ഞണ്ടിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ് അപ്പൊ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മണം മൂക്കിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കൊതി വരികയാണ് അജീഷ് മാമൻ നമ്മുടെ ഞണ്ടിനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഗായ്സ് അപ്പൊ നമ്മുടെ പാകമായ ചിക്കൻ ഇവിടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് മൂടി വെക്കാം
അപ്പോൾ നമ്മുടെ അജീഷങ്ങൾ ഇതാ നമ്മുടെ ബിരിയാണിയുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ അത് നമ്മുടെ ഗീല് വാട്ടിയെടുക്കുകയാണ്. നമ്മുടെ മുന്തിരിയും കൂടി ഇട്ടിട്ട് നമ്മുടെ വേറൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. വൗ, അത് കാണാൻ എന്താ നല്ല ചേലി. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇനി അടുത്ത ബിരിയാണി റൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള റൈസൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ഫസ്റ്റ് തിളപ്പിക്കണം നല്ല ചൂടായിട്ട്. അപ്പം നമുക്കൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് റാമ്പു അതൊക്കെ ഇട്ട് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല ചൂടായി. ഇപ്പോൾ ചൂടാക്കുമ്പോഴത്തേക്ക് രാത്രിയായി പോയി, അതുകൊണ്ടാണ് ക്യാമറ കുറച്ച് ക്ലിയർ ഇല്ലാത്തത്. ഇനി നമുക്ക് നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗായ്സ്, അപ്പം നമ്മുടെ ബിരിയാണി ചെറുങ്ങനെ ചെറുങ്ങനെ ഇത് പാകമായിട്ട് വരികയാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ ചിക്കൻ്റെ മേലെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ഉള്ളിയും നമ്മുടെ മല്ലി ഇലയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് പാലും മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിക്കുന്നുണ്ട്. നല്ല മഞ്ഞ കളറായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ച് പശു നെയ്തിൻ്റെ മേലേക്ക് ജസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയർ ബിരിയാണി ഇത് നമ്മുടെ ഇതിൻ്റെ മേലെ നമ്മൾ ഇട്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നാ മൈദയും വെള്ളം കൂടി മിക്സ് ചെയ്തൊരു മിക്സാണ്. അത് നമുക്ക് സൈഡിൽ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചിട്ട് നമ്മുടെ മൂടി നമുക്കിങ്ങനെ നന്നായിട്ട് പറ്റിച്ച് വെച്ച് കൊടുക്കാം. ഈ നമ്മുടെ അടിയിലുള്ള കനലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഗായ്സ്, അപ്പൊ നമ്മുടെ മാംഗ്രൂവ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗായ്സ്, അപ്പൊ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഈ മാംഗ്രൂവ് ദം ബിരിയാണിന്റെ വീഡിയോ ഉള്ളപ്പോ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കണ വരെ അതിലുള്ള മൂന്ന് ഓപ്ഷനിലുള്ള ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ വ്യത്യസ്ത വേണ്ടി വീണ്ടും വരുന്നതായിരിക്കും. അവധിയിലേക്കും ബൈ ബൈ.